വേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് കത്തിച്ച സംഭവത്തിൽ തുടർ നടപടികളുടെ അന്തിമ തീരുമാനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടേത്. ചേലക്കര HIP ബി പ്രിയേഷ് ആശുപത്രി സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് 4 ദിവസം പിന്നിടുന്നു. ആശുപത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നതറിയാൻ CCVയെ പോലെ തന്നെ പൊതുജനങ്ങളും കാത്തിരിക്കുകയാണ്. മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയും ചേലക്കരയിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും 2 മാസം പിന്നിടുമ്പോൾ അന്ന് ചേലക്കരയിൽ ഭരണ നേതാക്കളും അധികൃതരും ഉറച്ച സ്വരത്തോടെ പറഞ്ഞ കാര്യമാണ്. പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നവർക്കും വലിച്ചെറിയുന്നവർക്കും കടുത്ത ശിക്ഷാ നടപടികളും പിഴയും ചുമത്തുമെന്ന്. സംഭവം നടന്ന പൊതു അവധി പിന്നിട്ടപ്പോൾ കടുത്ത നിയമലംഘനത്തിന്റെ തുടർ നടപടികൾ മാറ്റിവെക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരണവുമായി ചേലക്കര HIPB പ്രിയേഷ് സംസാരിക്കുന്നു. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചു എന്ന് CCTVയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലും പഞ്ചായത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായി സന്ദർശനം നടത്തുകയുണ്ടായി. പ്ലാസ്റ്റിക് മാലിന്യം എന്ന് CCTV റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് കത്തിച്ചിരുന്ന സ്ഥലത്ത് പോവുകയും അവിടെ നോക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടത്തെ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടത്തെ രോഗികൾ കിടപ്പ് രോഗികളുടെ ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങൾ, പേപ്പറുകൾ, ഇലകൾ, ഗ്ലൗസുകൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള പേപ്പർ കവറുകൾ, മരുന്നുകളുടെ പേപ്പർ കവറുകൾ എന്നിവയൊക്കെയാണ് കത്തിച്ചത് എന്നാണ് അവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഇപ്പോൾ അവിടെ കത്തിച്ചത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. CCTVയുടെ വാർത്തയിൽ മറ്റു മാലിന്യങ്ങളും കിടക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സൂപ്രണ്ടുമായി സംസാരിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ നൽകുന്നതാണ്. സ്വകാര്യ വ്യക്തികളാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഞാനാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. പക്ഷേ ഇതൊരു താലൂക്ക് ആശുപത്രിയിൽ ആയതുകൊണ്ടും അതിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും സെക്രട്ടറിക്ക് ആണ് ഞാൻ റിപ്പോർട്ട് നൽകുന്നത്. CCV വാർത്തയെ തുടർന്ന് അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയും ആശുപത്രി സൂപ്രണ്ടിനോട് വിശദമായ അന്വേഷണം ആരായുകയും ചെയ്തു. ആശുപത്രിയിലേക്കെത്തുന്ന രോഗികൾ കൊണ്ടുവരുന്ന ഭക്ഷണ കിറ്റുകൾ, കടലാസുകൾ, പേപ്പറിലകൾ, ഗ്ലൗസുകൾ, കൊണ്ടുവരുന്ന കവറുകൾ എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് കത്തിച്ചതെന്ന് സൂപ്രണ്ടിന്റെ പക്ഷം. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി HI പ്രിയേഷ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി റിപ്പോർട്ടനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് HI വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് കടുത്ത ശിക്ഷ വിധിക്കുന്ന ഭരണ നേതാക്കൾ ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. CCV ന്യൂസ്, ചേലക്കര.